നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ വാഗ്ദാനം നൽകി ഗർഭച്ഛിദ്രം നടത്തി കാമുകൻ വഞ്ചിച്ചതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത റംസിയുടെ വാർത്ത കേരളം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. റംസിക്ക് വേണ്ടി ഇപ്പോൾ ഹാഷ്ടാഗുകളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. റംസിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടന്നു വരികയാണ്. അത് നല്ല കാര്യമാണ്. കായംകുളം ആറാട്ടുപുഴയിൽ സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. പക്ഷേ ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല, ഹാഷ്ടാഗുകൾ വരുന്നില്ല. എല്ലാ സംഭവവും ഒരുപോലെയാണ്. ഇവയെല്ലാം ഒരുമിച്ച് കാണേണ്ട ഒരു മനസ്ഥിതി കൂടി മലയാളികൾ കാണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായ അർച്ചനയാണ്. 21 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്കുള്ളത്. ആ പെൺകുട്ടിയെ കാമുകൻ പ്രണയം നടിച്ച് എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത ശേഷം ഒടുവിൽ സ്ത്രീധനം കൂടുതലുള്ള മറ്റൊരു വിവാഹം വന്നതോടുകൂടി ആ പെൺകുട്ടിയെ ഒഴിവാക്കുകയാണ് ചെയ്തത്. മനംനൊന്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ഒരു ആത്മഹത്യാ കുറിപ്പ് വീട്ടിൽ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ച് സഹോദരി മലയാളി വാർത്തയോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അവൾ പറയുകയാണ്, ഉറങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. പക്ഷേ അതിനുശേഷം അവൾ തിരിച്ചു വന്നില്ല. എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും കാമുകൻ നൽകുകയുണ്ടായി. കാമുകൻ സാമ്പത്തികമായി നല്ല സ്ഥിതിയിലല്ലാതിരുന്നപ്പോൾ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അന്ന് പെൺകുട്ടി പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് വിവാഹം നീട്ടിവെക്കുകയായിരുന്നു. ഇതിനിടയിൽ ഗൾഫിലൊക്കെ പോയി പണം സമ്പാദിച്ച് തിരിച്ചു വന്ന കാമുകൻ, ശ്യാം എന്നാണ് അവൻ്റെ പേര്, തിരിച്ചു വന്ന ശേഷം മറ്റൊരു ഉയർന്ന സ്ത്രീധനത്തിലൊരു വിവാഹാലോചന വന്നപ്പോൾ അർച്ചനയെ ഉപേക്ഷിക്കുകയായിരുന്നു. നെഞ്ചു തകർന്നു പോയ അർച്ചന ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പലതവണ ആഗ്രഹിച്ചു. അർച്ചന അവരുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നതിൽ മനസ്സിലായത് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ശ്യാമിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ശ്യാമണ്ണൻ എന്നാണ് അർച്ചന വിളിക്കാറുള്ളത്, ശ്യാമണ്ണന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം, നന്നായി പഠിക്കണം, ജോലി നേടണം എന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്കെല്ലാം നിരന്തരം കത്തെഴുതുന്നുണ്ട്. പക്ഷേ സങ്കടം സഹിക്കവയ്യാതെയാണ് അവസാനം അവൾ ആത്മഹത്യ ചെയ്തത്. ഇതിനിടയിലാണ് സഹോദരി പറയുന്നത്, അവൾ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിരുന്നു. അവസാന നാളുകളിൽ അർച്ചനയെ വേണ്ട എന്നും ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നും, വിവാഹം കഴിഞ്ഞ ശേഷം അവളെ ഡിവോഴ്സ് ചെയ്ത ശേഷം നിന്നെ കല്യാണം കഴിക്കാം, അല്ല എങ്കിൽ നമുക്ക് വിവാഹ ശേഷവും ഈ ഒരു ബന്ധം തുടർന്നു പോകാം എന്ന രീതിയിൽ ശ്യാം സംസാരിച്ചതായി അർച്ചന തന്നോട് വെളിപ്പെടുത്തിയതായാണ് സഹോദരി പറയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയാണ് മലയാളി വാർത്തയോട് ആ സഹോദരി ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. ശ്യാം എന്ന യുവാവിൻ്റെ വീട്ടിൽ മറ്റൊരു വിവാഹത്തിൻ്റെ ആ ചടങ്ങ്, നിശ്ചയ ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് തന്നെയാണ് യുവതി വാട്സാപ്പിൽ മരിക്കുകയാണ് എന്നുള്ള ആ സന്ദേശം ശ്യാമിന് അയച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. യുവതിയുടെ മൃതദേഹം സംസ്കരിച്ചതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നത്. പെൺകുട്ടി പ്രണയം സംബന്ധിച്ച് സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും പുറത്തു വരികയുണ്ടായി. അർച്ചന സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിന് സമീപത്ത് തന്നെ താമസിച്ചിരുന്ന യുവാവുമായി പ്രണയത്തിലാകുന്നത്. പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ യുവാവ് വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തുകയുണ്ടായി. അപ്പോൾ വിവാഹം കഴിച്ച് നൽകാനാകില്ല എന്ന് പെൺകുട്ടിയെ പഠിപ്പിക്കണം എന്നും പിതാവ് പറയുകയുണ്ടായി. കൂലിപ്പണിയെടുത്താണ് പിതാവ് അവളെ പോറ്റിയിരുന്നത്. കല്ലും മണ്ണും ചുമന്നുകൊണ്ട് ആ സൈക്കിളിലാണ്, BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സൈക്കിളിലൊക്കെയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിച്ചിരുന്നത്. ഈ സമയത്തും ഇരുവരും പ്രണയത്തിൽ തന്നെയായിരുന്നു. ഇതിനിടെ വിദേശത്തേക്ക് പോയ യുവാവ് സാമ്പത്തികമായി വലിയ ഉയർച്ച നേടുകയുണ്ടായി. ഇതോടെ പെൺകുട്ടിയെ ഒഴിവാക്കാനായുള്ള ശ്രമങ്ങളും തുടങ്ങുകയായിരുന്നു. പെൺകുട്ടി വിവാഹ കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീധനം എത്ര നൽകും എന്നായിരുന്നു പിന്നീട് യുവാവിൻ്റെ ചോദ്യം. പിതാവുമായി സംസാരിച്ചപ്പോൾ 30 പവൻ സ്വർണം നൽകാം എന്നറിയിക്കുകയുണ്ടായി. കൂലിപ്പണിക്കാരനായ പിതാവിന് അധികം പണം നൽകി വിവാഹം കഴിപ്പിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണുണ്ടായത്. യുവാവിൻ്റെ മാതാപിതാക്കൾ കൂടുതൽ സ്ത്രീധനം വേണമെന്ന് വാശി പിടിച്ചതാണ് യുവാവിൻ്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് 101 പവൻ സ്വർണവും കാറും കൊടുത്താണ് വിവാഹം കഴിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതെല്ലാം തിരിച്ചു കിട്ടേണ്ടതുണ്ട്, അത്ര തന്നെ തനിക്കും വേണമെന്നും, അല്ലായെങ്കിൽ വേറെ വിവാഹം കഴിക്കും എന്നുള്ള ഒരു രീതിയാണ് പെൺകുട്ടിയോട് പിന്നീട് ശ്യാം കാണിച്ചിരുന്നത്. ഈ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം അർച്ചനയ്ക്കുണ്ടായിരുന്നു. അർച്ചന അതിന് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒട്ടും സഹിക്കാൻ പറ്റാത്തതോടുകൂടിയാണ്. വിവാഹവും നിശ്ചയവും കഴിഞ്ഞെല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോഴാണ് അവൾ ആത്മഹത്യ എന്ന രീതിയിലേക്ക് പോയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.